സ്റ്റീവ്, സന്തോഷമായി കൊച്ചിനല്ലേ? ഒരു വലിയൊരു തമ്മയ്ക്കോ വലുത് കണ്ട കണ്ടത്, ഏതായിട്ടെ കൂടെ പോണേ? ഭയങ്കര സൈസുള്ള മീനുകളുണ്ട് അപ്പൊ ഇന്ന് ഞങ്ങളിത് പെരുമ്പാവൂര് വന്നേക്കണ്ട. ഞാനും മിടു മിടുവിനെ പേടിച്ച് പേടിച്ച് നടക്കണേ. എവിടെ ഇവൻ പട്ടീനെ പേടിപ്പിക്കണേ, മിടു പേടിച്ച് നടക്കണേ. ഞങ്ങളെ ഡോക്ടറിന്റെ ഫാമിലിക്ക് വന്നേക്കാണ്. ഇന്നിവിടെ മീനെ പിടിച്ച് ഇന്നലെ കുറെ എണ്ണത്തിനെ മാറ്റി, പിന്നും വേറെ വലിയ പോണ്ടിലേക്ക് മാറ്റണം എന്ന് പറഞ്ഞു. അപ്പൊ ഇവന് മീനെ കാണിക്കാനായിട്ട് വന്നേക്കെന്താണ്? നീങ്ങടെ ആദ്യമായിട്ടല്ലോ വരണേ. നമ്മളന്ന് ഗ്രേസിനെ കൊണ്ടുവന്നിട്ടുണ്ടായില്ലേ, ആ ഫാം തന്നെയാണ്ടാ. വെള്ളം ഓവർഫ്ലോ ആക്കി കളയണം. ശിവ മീനെ കണ്ടാ? നോക്കിയുടെ മീമി കൊച്ചിട്ട് സന്തോഷം നോക്കി. ചേട്ടനല്ല മീനെ പിടിക്കുന്നത്. അയ്യോ മീങ്ങൾ ഇങ്ങനെ കിടന്ന് പെടയന്ത് കാണാനായിട്ടുണ്ട് ഞാൻ വന്നേക്കണേ. സ്റ്റീവ് അതിനെ വന്നേക്കുന്നതാണ്. മീനെ കാണാൻ വന്നതല്ല, മീനെ പിടിക്കാൻ വന്നു. ആ എനിക്കിഷ്ടാണ്, പക്ഷെ ഞാൻ പിടിക്കുന്ന മീങ്ങളൊന്നും ജീവനോടുകൂടി അപ്പുറത്തേക്ക് എത്തും. സ്റ്റീവ് മീനപ്പിടുത്തം തുടങ്ങിയിരിക്കുന്നു. ഒരു ബക്കറ്റ് മീൻ ദാ ട്രാൻസ്ഫർ ചെയ്യാൻ റെഡി ആയിട്ടുണ്ട്. ഇത് നേരെ അവിടെ കൊളത്തി കൊണ്ട് തട്ടു. വേണ്ട, അടുത്ത ട്രിപ്പ് പോ. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഫുൾ മീൻപിടുത്തം തന്നെയാണ്ടാ, വേറെ ഒന്നും ഉണ്ടാവില്ല ഇന്നത്തെ വീഡിയോയില്. അതിന് വേണ്ടിയാണ് നമ്മളിത് ഇങ്ങോട്ട് വന്നേക്കുന്നത്. ആ ചാടിക്ക ചാടിക്ക. പിടിക്കണോ പറഞ്ഞ കൈ കൊണ്ട് പിടിക്കുന്നു. ഈ പൈപ്പ് മാറ്റോ, മാറ്റണ്ടോ? കുടിക്കുമോ? ൂപ്പിലാത്ത
എന്ത് സന്തോഷം, 50 രൂപ വെറുതെ പറഞ്ഞു, 200 രൂപ ഉണ്ട കിലോ. അപ്പൊ മീൻ മീനെ പിടിക്കണം. ഞാൻ മീൻ പിടിക്കുമ്പോ നഷ്ടപ്പെടുന്ന മീനുകൾക്ക് ഞാൻ ഉത്തരവാദിയല്ല. ഇവിടെ കൊണ്ടാക്കിയായിരുന്നു. അനും വെള്ളത്തിനിറങ്ങാനായിരിക്കും. ഒരു ഡ്രസ് ഉണ്ടോ? പിടിച്ചോട്ടെ. ആൾക്കാർ ഫീലിങ്സ് സന്തോഷം കാലിലെടുത്ത് കുറച്ചു. അമ്മേനെ കാണുന്നതാണ് പ്രശ്നം. വെള്ളം തെറിക്കുന്ന സാരില്ല. നിങ്ങള് വെള്ളം പോകുന്നതോറും ഇങ്ങനെ തെളിഞ്ഞു കാണാട്ടോ. രണ്ട് കളറിലുള്ള മീനുകളാണ്. സൂപ്പർ ലോബി. നിർത്തി ഞാൻ. വെള്ളം വന്ന മാതിരി ചാടും. കൊറേ നാളത്തെ ആഗ്രഹമായിരുന്നു ഇങ്ങനെ മീനുകളെ പിടിക്കണമെന്നുള്ളത്. അപ്പൊ ഇപ്പോഴാണ് ഇങ്ങനെ അവസരം വന്നേക്കുന്നത്. കുറച്ച് മതി. എന്നാലും ഇച്ചിരി വെള്ളം കൊടുക്കണ്ടേ ഡോക്ടറെ? ഇച്ചിരി വെള്ളം അവർക്ക് കൊടുക്കണ്ടേ? മീമിന്റെ അടുത്ത് ഈ പോണോ? എന്താണ് വണ്ടി വരാത്ത കൊറേ നേരം സ്പീഡില്. ഭയങ്കര ഒരു സന്തോഷമുണ്ട് മീനെ പിടിക്കുമ്പോ. ലെൻസിമ വെള്ളം ഉണ്ടോ? വിടൂ. അതെ, അത് മെന്നത്തെ അറിച്ചേക്കന്താ. ആ അപ്പൊ ക്യാമറയില് വെള്ളം ഉണ്ടോ? എനിക്ക് പെട്ടെന്ന് നോക്കുമ്പോ മനസ്സിലാവണില്ല. ലെൻസിമ കാണുന്നുണ്ട്, ഞാൻ ക്യാമറ അറിയില്ല. എന്തായാലും അടിപൊളി അല്ലേ. നമ്മുടെ വീട്ടിലും കുറച്ച് മീനൊക്കെ വളർത്താലേ. ഞാൻ എന്തായി ആദ്യം പിടിച്ച
പിന്നെ ഒരു കടല് പോലെ വെള്ളം മുക്കിയിട്ട് അതിന് മീനെ പിടിക്കാൻ പറഞ്ഞു. അങ്ങനെ അത് നന്നാക്കുമ്പോ നല്ല വേന ഉണ്ടാവാറുണ്ട്. അവന് വിടാൻ പാടില്ല. ഡോക്ടറിന് നഷ്ടം സംഭവിച്ചോ? ഞാൻ ഇതുവരെ പിടിച്ചിട്ടില്ല. ഇങ്ങനെ രക്ഷപ്പെട്ടു. എനിക്കിഷ്ടാണ് ഇങ്ങനത്തെ പണികളൊക്കെ. ഇത്രയും നീറ്റ മീന കൊറേ മീനുണ്ടല്ലേ, ഒന്നാവില്ല. ഞാൻ കണ്ടിട്ടില്ല. ഗ്രേസിനെ കൊണ്ടുവന്ന വീഡിയോ ഇട്ടിട്ടുണ്ടായില്ലേ? ആ ഇവിടെ വന്നിട്ടല്ലേ അന്ന് മീന പിടിച്ചേ. എനിക്ക് ഓർമ്മയുണ്ട്. ഇവിടെ നിന്ന് ഇറങ്ങിക്ക് കൊച്ചി. അങ്ങനെ അവനങ്ങോട്ട് പോവോ? അവന്റെ അവന്റെ കയ്യിൽ ഇച്ചിരി കൊടുക്ക്. ഒരു രണ്ടു കൈ അടുപ്പിച്ച് പിടിക്കടാ. ഇട്ടു കൊടുക്കടോ. കോഴിയല്ല പൈപ്പുള്ളത്. അതെ പെട്ടെന്ന് പെട്ടെന്ന് കൈ അടപ്പിച്ച് അടിച്ചു പിടിക്കേ. ആ എറി അവൻ അങ്ങോട്ട് പോവാ. മോനെ അങ്ങോട്ട് പോവല്ലേ. പോയപ്പേ എനിക്ക് ഇവനെ പിടിക്കാൻ പറ്റില്ല. അവനെ മടിയിൽ ഇരുത്തിട്ട് ഇട്ട് കൊടുക്ക്. പിടിക്കി അമ്മാമ്മക്ക് ഗുളിക എങ്ങനെ കൊണ്ടുപോവാ? അടച്ചു പിടിക്കുന്നു. കൊറേ മീനുകളുണ്ട് കേട്ടോ. ഇവിടെ ഫുള്ള് തിലോപ്പിയും അവിടെ ഫുള്ള് കാർപ്പും. അപ്പൊ ഇപ്പൊ കൊണ്ടുവന്നോ? എവിടെ ഇട്ടു? അത് ഇതിലേക്ക് ഇട്ടു. രണ്ടിനീറ്റ്
മീനെ പിടിക്കാം. ഓ ഇത് ഫുള്ളായിട്ട് കാണോ? ഓക്കെ സ്റ്റീവ്, സന്തോഷമായി കൊച്ചിനല്ലേ? വീടുവാണ് ഇവിടെ തീറ്റിട്ട് കൊടുത്തോണ്ടിരിക്കുന്നത് നിങ്ങൾക്ക്. കൊടുക്കടി ഇട്ട് കൊടുക്കടി തിന്നിട്ട് അവര്. ആഹാ, എന്നിന്റെ ആയാലും ഇങ്ങനെ നിങ്ങൾക്ക് തീറ്റ കൊടുക്കണം. ഓ സ്റ്റീവ് എറിയാണ്. അന്ന് ഞങ്ങൾ വന്നപ്പോ കണ്ടതിനേക്കാളും മീനുകളൊക്കെ വലുതായി. അന്ന് ഇതിന് ഭയങ്കര ചെറുതായിരുന്നു. നമ്മളവിടെ നിന്ന് മാറിയപ്പോ തിലോപ്പികൾ അവിടെ വന്ന് മീനുകൾ തിന്നു തുടങ്ങിട്ടോ. അല്ല തീറ്റ തിന്നു തുടങ്ങി. ഇവിടെ ഇട്ട് കൊടുത്ത തീറ്റയൊക്കെ തീർന്നുകൂടി. ഞങ്ങൾ അപ്പുറത്ത് ഇപ്പുറത്ത് നിന്ന് തീറ്റ ഇട്ട് കൊടുത്തോണ്ടിരിക്കുക അങ്ങനെ. ഏഹ് പല സ്ഥലത്തേക്കായിട്ട് എറിഞ്ഞിട്. ഞാൻ പറഞ്ഞത് ഈ സൈഡിൽ നിന്നിട്ട് തന്നെയാണ് ഇടാന്ന്. വേർ സൈഡ് കളിക്കുന്ന പോലെ ചേട്ടാ ഇട്ടോ ഇച്ചിരി കൂടുതൽ എടുക്ക്. നിങ്ങളൊക്കെ തിന്ന് തിന്നങ്ങട്ട് അവൻ പിടിക്കണില്ലടി. എന്നാ കയ്യിൽ നിന്ന് എടുത്തോ, അപ്പടെ കയ്യിൽ നിന്ന് എടുത്തോ. ഒന്നേ അവന് ചാക്കിന് ആക്സസ് കൊടുക്ക, അപ്പൊ അവൻ പിടിച്ചോളും. ഇത് പിടിച്ചോട്ടെ കേട്ടോ. മീമി വന്ന് പക്ഷെ ഈ മീൻ, ഈ മീനെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റണില്ല. ഓ മീൻസ് മട്ട മീനാണെങ്കിലേ കളറുള്ളത് കൊണ്ട് നമുക്ക് പെട്ടെന്ന് കാണാം. ഗ്രേസ് ഉണ്ടോ? ഗ്രേസ് ഒന്നും ഇട്ട് കൊടുത്തില്ല, ഇങ്ങനെ കുറച്ച് തീറ്റ എടുത്തോളൂ. ചേട്ടൻ മാത്രമേ ഉള്ളൂണ്ടായിരിക്കും. ഗ്രേസിന് ഇങ്ങനെ മീനുകൾക്ക് തീറ്റ കൊടുക്കാനോ ഡോക്സിന് തീറ്റ കൊടുക്കാനോ ഇൻട്രസ്റ്റ് ഇല്ല. പക്ഷെ ഇവൻ അങ്ങനത്തെ കാര്യത്തിൽ ഇൻട്രസ്റ്റ് ഇല്ല. ചേച്ചി എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കണേ. മീൻ ചേച്ചികൾക്ക് കൊടുക്കും. ഇത് വേറൊന്നില്ലല്ലോ. ആരും കാണാനില്ലല്ലോ. എല്ലാരും കാശ എടുത്ത് ഇവിടെ കംപ്ലീറ്റ് ചെയ്യാം. അപ്പൊ ഇവര് ഒന്ന് തിന്നിട്ടു സൂക്ഷിച്ചടക്കട്ടാ. ഇതും പ്രശ്നം ഉണ്ടാകും. ചേട്ടൻ ഇങ്ങനെ ഇട്, അതിന് താഴത്തെ വാരി കൊടുക്കും അവന്. ചേട്ടാ അങ്ങനെ ഇട്ടോ, അല്ലെ അവന് അനങ്ങാൻ സമ്മതിക്കില്ല. അടിപൊളി. അയ്യോ നീ കാണിക്കണമെങ്കിൽ ഇങ്ങനെ തന്നെയാണ് ഇട്ട് കൊടുക്കുക ഒരു സൈഡില്. എല്ലാരും കാലം കൊണ്ട് തട്ടിട്ട് കൊടുക്കും. ഏ അവനവിടെ കിടന്ന് വാരും ചേട്ടൻ കാണിക്കുന്നുണ്ട്. അപ്പൊ ഞങ്ങടെ മീനെ പിടിക്കുന്ന മീനൂട്ടൊക്കെ കഴിഞ്ഞ് പിടിച്ചോട്ടോ. ഇത് ഇവനെ മാത്രം
അവരുള്ള മീനുകളൊക്കെ ഓൾറെഡി ഇന്ന് വയറിറങ്ങി പിടിക്കുവോ? ഞാൻ ഒന്ന് കൈ ഒന്ന് തുടച്ചോട്ടെ. ഒരു വലിയൊരു മണ്ണൊക്കെ വലുത് കണ്ട കണ്ടത് ഏതായിടെ കൂടെ പോണേ. ഭയങ്കര സൈസുള്ള മീനുകളുണ്ടിട്ടേ. സ്റ്റീവ് അങ്ങനെ ഇന്ന് മീനുകളെ കണ്ട് സന്തോഷവാനായിട്ടുണ്ടോ? അല്ലേ, മീനിനെ വളർത്തിയല്ലോ. ബെള്ളോ, അപ്പൊ അങ്ങനെ ഞങ്ങളുടെ മീനൂട്ടലും മീനപ്പിടുത്തൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പോവാണ്. ഒരു എനിക്ക് സന്തോഷമായി, നിനക്ക് സന്തോഷമായില്ലേ? കൊച്ചിന് സന്തോഷമായില്ലേ? നിനക്ക് ദുഃഖകരമായ ഒരു വാർത്ത അപ്പൊ ഞങ്ങടെ ജോണിന് ഇങ്ങോട്ടാ എന്താ കൊണ്ടുവരാൻ പോണേ. ജോണിന് വേണ്ടിയാണ് ഇവിടെ സൂപ്പർ ഇല്ലേ ഇവിടെ അടിപൊളി. നല്ല ഊഞ്ഞാലുണ്ട്. ഈ ഊഞ്ഞാലും ഞാൻ എന്നാ ഇടിഞ്ഞു പറഞ്ഞു വീഴോ? അടിപൊളി സ്ഥലം. ഇവിടേക്കാണ് നമ്മുടെ ജോളുകൂട്ടം വരാം. ഇവിടെ ഫുൾ ഫിഷ് ടാങ്കുകളാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ വരണേ. സാറിന് ഞാൻ ഇവിടെ കുറെ പ്രാവശ്യം വന്നിട്ടുണ്ട്. ഗ്രേസിനെ കൊണ്ട് വന്നിട്ടുണ്ട്. എന്റെയും സ്റ്റീവിന്റെയും ഫസ്റ്റ് വരവാണ്. സൂപ്പർ. എന്തായാലും ഇവിടെ നോക്കണേ. അടുത്തേക്ക് ചെയ്യുമ്പോ മീനും കാണാൻ പറ്റില്ല. നിങ്ങളെ ഓ നിങ്ങളെ കണ്ടായില്ലേ? എന്നോടുള്ള സ്നേഹം മൂത്തൊരു തുമ്പി എന്റെ കൈമ നീക്കണ. ഓ മൈ തുമ്പി. ഓ കണ്ട, എല്ലാവരും ഇവിടെയാണ് ഡോക്ടറിന്റെ ബ്രീഡിങ്ങും കാര്യങ്ങളൊക്കെ നടത്തുന്നത് അവരെ. എന്തിട്ട സ്ഥല? അതിൽ കറുത്തിട്ടൊരു മീനുണ്ടല്ലോ. കറുത്തിട്ടുള്ള കറുപ്പ്, ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ല, ഒരു ഫുൾ ബ്ലാക്ക് ഉണ്ട്. റിയല് ഇതിന്റെ ഇടയിൽ കൂടെ പോകണ്ട. ഫുൾ ബ്ലാക്ക്, എല്ലാത്തിനും വാലില്ലേ? അടിപൊളി. ആ വെള്ളത്തിന്റെ കളറും ഇത് അവിടെയും പോണ്ടിട്ട് ഒരു കറുപ്പ്, വലിയൊരു കറുപ്പ് പോണ്ട്. അതിലൊരു തിലോപ്പി ഉണ്ടല്ലോ. തിലോപ്പി അല്ല, തിലോപ്പി അല്ലേ? എനിക്ക് ആ വൈറ്റിനെ വലിയ ഇഷ്ടായില്ല, പക്ഷെ എനിക്ക് ആ ബ്ലാക്കും വൈറ്റും ഭയങ്കര ഇഷ്ടം. ഭാഗത്തെ മഴയൊന്നും പെയ്തില്ല. വെയിലും ഉണ്ടായിട്ട് സൂപ്പർ ക്ലൈമറ്റ്. നല്ല ക്ലൈമറ്റ്. നല്ല വെയിലായിരുന്നു. ഇതിലെത്ര മീനിടാൻ പറ്റും? ഇതൊരു കുഞ്ഞുങ്ങളെ കൊണ്ടുവരുമ്പോ മറ്റേ വലിയ ടാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണേക്കാൻ മുമ്പ് അവരെ ആ അതിന് വേണ്ടി ഇട്ട് വെക്കണ ടാങ്കാണ്. ഇതിൽ മീനെ വളർത്താറൊന്നുമില്ല ഇവര്. അപ്പൊ നമ്മള് വീണ്ടും തിരിച്ച് പോവാൻ പോവാണ്. ഇവിടെയും പുല്ലിൽ ചെളിയുണ്ട് കേട്ടോ. ഞാൻ വെച്ച് നമ്മുടെ വീട്ടിൽ മാത്രമേ ഉള്ളൂ. ഇത് ഫാം ഹൗസ്. ഈ പഴയ കലപ്പയൊക്കെ വെച്ച് സെറ്റാക്കിയേക്കണേ. നല്ല സ്ഥലമാണ്. അപ്പൊ അങ്ങനെ ഞങ്ങള് പോവാണ്. അപ്പൊ ബാക്കി വിശേഷം അടുത്ത വീഡിയോ കാണാം. സ്റ്റീവ് വാശി പിടിച്ച് തുടങ്ങി. പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് പോവാൻ. ബൈ ബൈ. കൊളയില്ലേ ചേട്ടാ? ബൈ ബൈ സ്റ്റീവ്. ബൈ ബൈ പറഞ്ഞ് ഇല്ല, പിണക്കത്തില്ല. ബൈ ബൈ. ബൈ ബൈ.